നടൻ പൃഥ്വിരാജ് ആളൊരു പുലിയാണ്. മമ്മൂട്ടിയും മോഹൻലാലും പോലും ദിലീപിനെ പേടിച്ച് നടന്നപ്പോൾ നെഞ്ചും വിരിച്ച് നടന്ന ആൾ. അമ്മയെ കൊണ്ട് സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ നടപടിയെടുപ്പിച്ച താരം. എല്ലാത്തിനുമുപരി സ്ത്രീവിരുദ്ധ രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അഭിനേതാവ്. അമ്മയുടെ നേതാക്കന്മാർക്ക് പൃഥ്വിരാജ് നൽകിയ ചില മുന്നറിയിപ്പുകളാണ് ആഴ്ചാവസാനത്തിൽ നിർബന്ധമായും കേട്ടിരിക്കേണ്ട വാക്കുകൾ. സ്ത്രീ വിരുദ്ധത ആഘോഷിക്കപ്പെടുന്ന സിനിമകളിൽ ഞാൻ ഇനി അഭിനയിക്കില്ല എന്ന് ഞാനൊരു പ്രസ്താവന ഇറക്കിയതുകൊണ്ട് ഇവിടെ ഒരു പ്രകമ്പനവും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. പക്ഷേ എന്നാൽ സാധിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഒരു പ്രാഥമിക ഉത്തരം എന്ന രീതിയിൽ ഞാൻ കണ്ടെത്തിയതാണത്. സിനിമ സിനിമയായി കാണണം, ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന വാദങ്ങൾ വാദോരാത പല വേദികളിൽ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലും മീഡിയയും നമ്മുടെ ഡേ ടു ഡേ ലൈഫും ആർട്ടും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഒരു മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ആ വേർതിരിവ് വല്ലാതെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു സീൻ നാളെ യൂട്യൂബിൽ ഒരു 10 വയസ്സുകാരന് കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സിനിമ സിനിമയായി നിലനിൽക്കെ, കല കലയായി തന്നെ നിലനിൽക്കെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിബദ്ധത, അതിൽ നിന്നും ഒളിച്ചോടാൻ ഇനി ഒരു കാരണം നമ്മൾ കണ്ടെത്തരുത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു എളിയ കലാകാരനാണ് ഞാൻ. ഇങ്ങനൊരു വഴി തെരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ സമൂഹം നമ്മളോട് ചോദിക്കും, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോട് ചോദിക്കും, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കും. അവിടെയൊക്കെ താങ്ങും തണലുമാകുന്നത് നിന്നെ ഞാൻ വളർത്തിയത് എങ്ങനെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അമ്മയും, നിന്നെ ഞാൻ സ്നേഹിച്ചത് ഇതുകൊണ്ടാണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു ഭാര്യയും, എന്റെ അച്ഛന്റെ ശരികളാണ് ഞാൻ കണ്ടു പഠിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കുഞ്ഞും, ചേട്ടാ ഇതുകൊണ്ടൊക്കെയാണ് ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്നോട് പറയുന്ന എന്റെ ആരാധകരുമാണ്. ആ ഇഷ്ടവും ശരിയോടുള്ള ആ അഭിനിവേശവും എന്നും കാത്തു സൂക്ഷിക്കണം. ഇതുകൂടാതെ മതേതര കാഴ്ചപ്പാടുകൾ വേറെയുമുണ്ട്. ഒരു മതശക്തിയുടെയും വർഗീയ ശക്തിയുടെയും സാമൂഹിക ശക്തിയുടെയും ഒരു വ്യക്തിയുടെയും ഒരു കാരണത്തിന്റെയും മുമ്പിൽ എന്റെ വ്യക്തിത്വം ഞാൻ ത്യജിക്കില്ല എന്നൊരു തലമുറ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഈ ലോകത്തുള്ളൂ.